ജാതി വിവേചനത്തിൻ്റെ അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർക്കെതിരെ അവിടുത്തെ വിദ്യാർത്ഥികളും ഒപ്പം ജീവനക്കാരും ഒക്കെ ഉന്നയിച്ചത് എന്തായാലും അതിന്മേൽ ഒരു സമിതി അന്വേഷിക്കാൻ നിയോഗിച്ചു മറ്റൊരു സമിതി ഇന്നലെ വീണ്ടും നിയോഗിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു പല തരത്തിൽ പല തലത്തിൽ കലാപ്രകടനങ്ങളൊക്കെയായി സമരം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആ സ്ഥാപനങ്ങൾ അടച്ചിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി എട്ടിനെ ഇനി തുറക്കു ജില്ലാ കളക്ടറാണ് ഈ ഉത്തരവിട്ടിരിക്കുന്നത് ശ്യാംകുമാർ ചേരുന്നു വിവരങ്ങളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസരത്ത് നിന്ന് ശ്യാമ് ഒരുപാട് സഹിച്ചു ഒരുപാട് സഹിച്ചതിനു ശേഷം സമരരംഗത്തേക്ക് വന്നതാണ് അവിടുത്തെ കുട്ടികൾ ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ അവിടെ പലതരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഏറ്റവും ഗൗരവമുള്ള പരാതി ഇതിപ്പോൾ അങ്ങ് അടച്ചിട്ട സമരം തീർത്തു കളയാം എന്ന ധാരണയ്ക്ക് വഴങ്ങിക്കൊടുക്കുമോ അവിടുത്തെ കുട്ടികൾ അംജുദ് കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെയായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ദിനം മുതൽ ഒരു നിരാഹാരമടക്കം കടുത്ത സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ കടക്കുമെന്ന് പറയുമ്പോൾ ആ സമരത്തെ പൊളിക്കാനുള്ളൊരു നീക്കമാണ് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൽ ഇന്നലെ ആദ്യം ഉണ്ടായത് സർക്കാർ ഒരു പുതിയ അന്വേഷണ കമ്മീഷനെ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും മുൻ നിയമസഭാ സെക്രട്ടറി എം ടി ജയമാറും അടക്കമുള്ള രണ്ടുപേരെ വെച്ചുകൊണ്ടൊരു പുതിയ അന്വേഷണ കമ്മീഷൻ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയൊരു കമ്മീഷനെ വെച്ചിരിക്കുന്നത് അതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ ഉത്തരവും വന്നു ഇന്ന് മുതൽ ഈ കുട്ടികൾ ഹോസ്റ്റൽ ഒഴിഞ്ഞ് ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകണം ഇല്ലെങ്കിൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെയായി ഈ സമരം നമ്മൾ റിപ്പോർട്ട് ാണ് ഇവിടെ ഇതുവരെ എന്തെങ്കിലും ഒരു അക്രമ സമരമോ ആ തരത്തിലുള്ളൊരു വയലൻസിലേക്ക് നീങ്ങുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ വളരെ സമാധാനപരമായിട്ട് ഈ ക്യാമ്പസിന്റെ കവാടത്തിൽ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതാണ് കണ്ടത് അങ്ങനെ നടന്നൊരു സമരമാണ് ഇനി അക്രമാസക്തമാകും എന്നൊരു റിപ്പോർട്ട് കിട്ടിയതായിട്ട് ജില്ലാ കളക്ടർ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റൽ ഒഴിഞ്ഞ് ക്യാമ്പസ് ഒഴിഞ്ഞ് ഈ സമരം അവസാനിപ്പിക്കുകയാണോ ഇല്ല ഞങ്ങൾക്ക് ഒരു ഒഫീഷ്യലായിട്ട് ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഞങ്ങളുടെ കൂടെ നോർത്ത് ഇന്ത്യയിൽ അപ്പോൾ ഇവർക്കൊന്നും ഒരു കൺഫർമേഷൻ കിട്ടാതെ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലും ഇവർ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇന്ന് പ്രസ്മീറ്റ് വിളിക്കാൻ വേണ്ടിയിരുന്ന ആൾക്കാരാണ് അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത് ഞങ്ങൾക്കല്ലാതെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിയണം അങ്ങനെ ഒന്നും ഇവരെ വന്നിട്ടില്ല നിലവിൽ ഈ സാഹചര്യത്തിൽ നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ആ ഞങ്ങൾ എന്തായാലും പ്രസ്മീറ്റ് കഴിഞ്ഞ് തിരിച്ച് സമരത്തിലേക്ക് ഞങ്ങൾ കാര്യം വെച്ചാൽ സമാധാനം കൈവിടിഞ്ഞ് ഇവിടെ ഒരു പരിപാടിക്കും പോയിട്ടില്ല ഒരു സംഘടനകളെ പോലും അകത്ത് കയറ്റാറില്ല ഐക്യദാഠ്യം തരുന്നതല്ല ഞങ്ങൾ ആരുടെ കൂടെയും ചേർന്നിട്ടില്ല കാര്യം ഞങ്ങൾക്ക് അറിയാം ഇത് ഇത് ഞങ്ങളുടെ സമരമാണ് ഇതിൽ മറ്റൊരു സംഘടനയായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു തരത്തിലേക്ക് പല സമരങ്ങളും പോയ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി തന്നെയും ന്യായം ഞങ്ങളുടെ പക്ഷത്തായതുകൊണ്ടും വേറെ ആൾക്കാരുടെ സഹായമില്ലെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളിവിടെ പ്രൊജക്ടർ സ്ക്രീനൊക്കെ വലിച്ചു കെട്ടി ഇവിടെ ക്ലാസ് ഒക്കെ തുടങ്ങാനുള്ള പരിപാടികൾ ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ഇരിങ്ങനെ പറയണത് എന്തായാലും നോക്കാം പ്രശ്നം ഇട്ടു കഴിഞ്ഞു എന്തായാലും വിദ്യാർത്ഥികൾ ഈ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അവർ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ് അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പല സംഘടനകൾ വരുമ്പോഴും അവരെയൊക്കെയും ഈ ക്യാമ്പസിന് പുറത്ത് നിർത്തി അല്ലെങ്കിൽ അവരുടെ ഐക്യദാർഢ്യത്തിന്റെ നേതാക്കന്മാരെ മാത്രം അകത്തുനിന്ന് സംസാരിച്ചു പോകുന്ന ഒരു രീതി ആയിരുന്നു ഇവർ അവലംബിച്ചിരുന്നത് അത്രമാത്രം വളരെ സമാധാനപരമായി വളരെ ആസൂത്രിതമായ കുട്ടികൾ നടത്തുന്ന ഒരു സമരത്തിലാണ് അക്രമമുണ്ടാകുമെന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഈ ക്യാമ്പസിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അവരോട് പറയുന്നു പക്ഷേ അവരെന്തായാലും ഒഴിഞ്ഞു പോകാൻ ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല പക്ഷേ അബ്ജോദ് നേരത്തെ സൂചിപ്പിച്ച പോലെ സാംസ്കാരിക രംഗത്ത് നടക്കം പല സിനിമാ മേഖലകളിൽ നടക്കും ചില പിന്തുണകളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരു വലിയ ക്യാൻവാസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പല ക്യാമ്പസുകളിലും സമാനമായ തരത്തിൽ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന തരത്തിലുള്ളൊരു വലിയ ഒരു പിന്തുണയൊന്നും ഈ സമരത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ പതിനേഴ് ദിവസം സമരം തുടങ്ങി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നേതൃത്വം ഒരു പ്രകടനം ഇവിടേക്ക് വന്നിരുന്നു അതുപോലെ എ വൈ എഫിന്റെ ചില നേതാക്കന്മാർ ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ ക്യാൻവാസിൽ അല്ലെങ്കിൽ ഒരു വിശാലമായ അർത്ഥത്തിൽ ഇവർക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോഴും

എത്രമേൽ ജാതി ഭരിതമാണ് നമ്മുടെ സമൂഹം നമ്മുടെ ഭരണ സംവിധാനം എന്നൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഭാവിയിൽ ജാതി ഇന്ത്യയിലേക്കും ജാതി കേരളത്തിലേക്കുമൊക്കെ ക്യാമറ തിരിച്ചു വെക്കേണ്ട ആ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന്